യൂത്ത് കോൺഗ്രസിലെ പടല പിണക്കങ്ങൾ അവസാനിക്കുന്നില്ല ഏറ്റവും ഒടുവിൽ നിയുക്ത പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം സ്ഥാനം ഏറ്റെടുക്കുന്നതിനെ ചൊല്ലിയാണ് കോൺഗ്രസിൽ കലാപം രൂക്ഷമാകുന്നത് വ്യാപകമായ ക്രമക്കേടുകളാണ് യൂത്ത് കോൺഗ്രസ് ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്നും ശരിയായ മാർഗത്തിലല്ല രാഹുൽ മാങ്കൂട്ടം പ്രസിഡന്റ് ആയതെന്നുമുള്ള ആരോപണമുയർത്തിയാണ് ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇത് ചൂണ്ടിക്കാട്ടി അവർ എഐസി നേതൃത്വത്തിന് പരാതി നൽകാനൊരുങ്ങുകയാണ് ഈ വിഷയത്തിൽ കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കളുടെ മൗനാനുവാദം അവർക്ക് ലഭിക്കുന്നുമുണ്ട് വ്യാജ ഐ ഡി കാർഡ് ഉപയോഗിച്ചാണ് പലരും യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതെന്ന് തെളിവ് സഹിതം വ്യക്തമായതോടെ മുഖം രക്ഷിക്കാനുള്ള തത്രപ്പാടിലാണ് കോൺഗ്രസ് നേതൃത്വം വ്യാജ ഐ ഡി കാർഡ് നിർമ്മാണം ഒറ്റപ്പെട്ട സംഭവമായി എഴുതി തള്ളാനുള്ള നീക്കം കെ പി സി സി പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് ആദ്യമുണ്ടായിയെങ്കിലും ചില കോൺഗ്രസ് നേതാക്കൾ തന്നെ മുൻകൈയെടുത്ത് ആ നീക്കം പൊളിക്കുകയായിരുന്നു വ്യാജ ഐ ഡി കാർഡ് നിർമ്മാണം സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന സങ്കീർണ വിഷയമായി അന്വേഷണം വഴിമാറുകയും ചെയ്തതോടെ ആരെയും സംരക്ഷിക്കാനാവാത്ത ഗതികേടിലായിരിക്കുകയാണ് മുതിർന്ന പല നേതാക്കളും ഇപ്പോൾ സിആർ കാർഡ് എന്ന മൊബൈൽ ആപ്പ് വഴി വ്യാജമായി തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചു എന്ന ആരോപണത്തിന്റെ ഗൗരവം വളരെയേറെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സഞ്ജീവ് കൌൾ ഇത് സംബന്ധിച്ച് പഴുതടച്ച അന്വേഷണം നടത്താനാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് തിരുവനന്തപുരം സിറ്റി ഡിസിപി നിതിൻ രാജിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കേസന്വേഷണം നടത്തുന്നത് കോൺഗ്രസിന്റെ നേതൃനിരയിലുള്ള രണ്ട് എം പിമാരും രണ്ട് എം എൽ എമാരും അറിഞ്ഞുകൊണ്ടാണ് വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണവും തെരഞ്ഞെടുപ്പ് അട്ടിമറിയും നടന്നതെന്നാണ് ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ ആരോപിക്കുന്നത് ഇത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുമുണ്ട് കേസിൽ മുഖം നോക്കാതെയുള്ള അന്വേഷണം വേണമെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ ഇന്ന് രൂപപ്പെട്ടിട്ടുള്ള രൂക്ഷമായ ചേരിതിരിവിന്റെ വ്യക്തമായ സൂചനകളാണ് കെ അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും ചേർന്ന് തന്നെ ആസൂത്രിതമായി ഒതുക്കുകയാണെന്ന വികാരം ചെന്നിത്തലയ്ക്കുണ്ട് ഏറ്റവും ഒടുവിൽ അർഹതയുണ്ടായിട്ടും തന്നെ ദേശീയ പ്രവർത്തക സമിതിയിൽ നിന്നും ഒതുക്കാനായി പാര കേരള നേതൃത്വത്തിന്റെ പങ്കും ചെന്നിത്തലയും ഒപ്പമുള്ളവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കലാപക്കൊടി ഉയർത്തുന്നവർക്ക് പിന്തുണ നൽകുന്നതിലൂടെ ചെന്നിത്തല ലക്ഷ്യം വെക്കുന്നത് കെ പി സി സി നേതൃനിരയെ തന്നെയാണെന്നതും വ്യക്തം രമേശ് ചെന്നിത്തല നടത്തുന്ന ഈ വേണുഗോപാലിനെ പോലെയുള്ള പ്രമുഖ നേതാക്കളുടെ പിന്തുണ ലഭിക്കുന്നുവെന്നതും കേരള നേതൃത്വത്തെ അലോസരപ്പെടുത്തുന്നുമുണ്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തിന് ശേഷം എ ഗ്രൂപ്പിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ശ്രമിച്ച ചില നേതാക്കളുടെ അജണ്ടയുടെ ഭാഗമായാണ് യൂത്ത് കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നത് യൂത്ത് കോൺഗ്രസ് ഇലക്ഷൻ മോഡലിൽ കോൺഗ്രസ് ഭാരവാഹി തെരഞ്ഞെടുപ്പും നടത്താമെന്നായിരുന്നു ഇവരുടെ കണക്കുകൂട്ടൽ എന്നാൽ ഐ ഡി കാർഡ് വിവാദം കനത്തതോടെ ആ അജണ്ടയും പാളുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടം രാജിവെക്കുകയും തുടർ തെരഞ്ഞെടുപ്പ് നടത്തുകയും വേണമെന്ന ആവശ്യമാണ് വിഭാഗം ഉയർത്തുന്നത് ഇതോടെ അധികാരമേറ്റെടുക്കാൻ പോലും ആകാത്ത വിധത്തിൽ ഊരാകുടുക്കൽ പെട്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടവും സഹഭാരവാഹികളും